നോക്കിപ്പോട്ടാ. പിള്ളേര് പൂവ് പൊട്ടിക്കാൻ പോയിക്കണേ. ഇന്നലെ പറയുന്ന ചിക്ക് പണി കഴിഞ്ഞിട്ട് വരുമ്പോ പൂ വാങ്ങിക്കൊണ്ടുവന്നേനെ. നിങ്ങൾ ഇതൊക്കെ ആരെ പഠിപ്പിച്ച? മക്കൾ മദ്രസയിലൊന്നും പോണില്ലേ? വേണ്ട വേണ്ട, അവനെ പൂക്കളൊന്നും ഇടാൻ നിർത്താൻ പറ്റില്ലല്ലോ. ആ പണ്ടൊക്കെ ഇത്തറിയും. നിങ്ങൾക്ക് അറിവില്ലാച്ചിട്ട് ഇടാങ്ങളൊക്കെ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ? ദേശറീന, നീ ഇതൊന്നും കാണില്ല. ഈ ഗ്രാമങ്ങൾ എന്തുട്ടൊക്കെ നീ കാണിക്കണേ? പിള്ളേര് പൂ കളർന്ന് നമ്മളും ചെറുപ്പത്തിലൊക്കെ കിട്ടിട്ടുള്ളല്ലേ. എല്ലാരും ഇടുന്നുണ്ട്, നമ്മ ഒരാൾ മാത്രല്ല, എല്ലാരും ഇടും. എല്ലാവർക്കും ഉള്ളത് നീ ഓണം. പക്ഷെ നിന്റെ വീട്ടില് കാരണവന്മാരൊന്നും ഇല്ലേ? അവര് ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല നമ്മള്. ഇത്താക്ക് മക്കളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ല. ഈ പേരക്രാങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ നാളായിട്ട് നിങ്ങൾ അതൊക്കെ കാണിക്കൂലേ? മോളെ സന, നീ എന്തൊക്കെ നീ പറയണത്? ഓണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാൾക്ക് മാത്രം ആഘോഷിക്കാനുള്ളതൊന്നല്ല, ഇതെല്ലാവർക്കും ആഘോഷിക്കാനുള്ളതാണ്. എല്ലാ മതത്തിൽപ്പെട്ടവർക്കും അതൊക്കെ ആഘോഷിക്കും. ഇത് നമ്മളൊരു കേരളീയ ഉത്സവമാണ് ഓണം. അതിനും വേണ്ടിയിട്ട് ഈ കിടാവ് ഒരു പൂവെടുത്ത് ഒരു കളട്ടെന്നൊന്നും പറഞ്ഞിട്ട് ആരും ഒന്നും പറയാൻ പോണില്ല. ഈ അതൊക്കെ മനസ്സിലാക്കേണ്ട കാലം എന്നെ കഴിഞ്ഞിരിക്കണേ. പിന്നെ ഈ ഓണം എന്ന് പറയുന്ന കാര്യം എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഈ സമയം വരെ കാത്തിരിക്കേണ്ട ആവശ്യം വന്നല്ലോ എന്ന് ആലോചിക്കുകയാണ്. നിങ്ങളൊക്കെ ഈ പുതിയ തലമുറയിലുള്ള ആൾക്കാർക്കൊക്കെ ഇതൊന്നും അറിയില്ലാന്ന് പറഞ്ഞാൽ മോശമല്ലേ. ഞങ്ങൾ ഈ പഴയ തലമുറയിലുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ ആഘോഷിച്ചിട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിക്കണത്. അതന്നെ ഞങ്ങളെ മക്കളെയും കാണിച്ചു കൊടുത്തേക്കണ്ട. അവർക്ക് ഒരറിവില്ലായ്മയില്ല. മഹാബലി തമ്പുരാൻ എന്നൊക്കെ പറയുന്ന ആളെ അത് ഒരാളുടെ മാത്രോ അല്ലെങ്കിൽ ഒരു മതത്തിൽ മാത്രമോ എന്നുള്ളതല്ല, നമ്മളെല്ലാവരുടെയും ഭരണാധികാരി ആയിട്ടിരുന്നിരുന്ന ഒരാളാണ് അദ്ദേഹം. നമ്മുടെ നാട് ചുറ്റാൻ വരുന്നതിനാണ് നമ്മൾ ഈ ഓണം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത്. അപ്പൊ അതെല്ലാ മലയാളികൾക്കും ആഘോഷിക്കാനുള്ളതാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കുക. ശരിയാണ്, താങ്ക് എന്റെ തെറ്റ് മനസ്സിലായി. അല്ലെങ്കിലും നമ്മള് ആദ്യം തൊട്ടൊക്കെ ഉണ്ടായിരുന്നത്, പക്ഷെ ഒരു സമയം വന്നപ്പോ എല്ലാരും ഇതൊക്കെ മറന്നുപോയി. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് ഒരു ജാതികൾക്ക് മാത്രമുള്ള അല്ലെങ്കിൽ ഒരു മതസ്ഥർക്ക് മാത്രമുള്ളതാണെന്നാണ്. ഇപ്പാണ് എനിക്ക് കാര്യമൊക്കെ മനസ്സിലായത്. ബാ മോളെ ബാ, നമുക്ക് എല്ലാവർക്കും കൂടി എന്തായാലും ഒരു പൂക്കളൊക്കെ ഇട്ട് ഓണൊക്കെ ആഘോഷിക്കാം. ഹലോ, അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ.
അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് ഒരു ചെറിയ സ്കിറ്റ് പോലെ ചെയ്തിട്ടാണ്. സ്കിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണത് തന്നെ. അപ്പോൾ കുറേ തെറ്റുകൾ ഉണ്ടാവും, തെറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. എന്നാലും ഞങ്ങൾക്ക് തോന്നിയ ഒരു ചെറിയ ഒരു കണ്ടന്റ് വെച്ച് ഞങ്ങളിത് ചെയ്തതാണ്. ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ ഉള്ള പ്രശ്നങ്ങളും അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു ദേശീയോത്സവമാണ്, അത് എല്ലാവർക്കും ആഘോഷിക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ബൈ.